സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ യാക്കോബിനും ഏസാവിനും നൽകുന്ന അനുഗ്രഹങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ പിൽക്കാലത്ത് ഉരുത്തിരിയുന്ന ചില വംശീയ രാഷ്ട്രീയ അജണ്ടകൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. വംശീയ പെരുമകളുടെയും രാഷ്ട്രീയ പ്രാമാണികത്വങ്ങളുടെയും സാധൂകരണങ്ങൾ, മനുഷ്യരെ തുല്യരായി കാണുന്നതിന് പകരം വലിപ്പച്ചെറുപ്പങ്ങളുടെ അടയാളങ്ങളിലൂടെ കാണുന്ന വികലവാദങ്ങളുടെ തലവട്ടം, ഇത് രാഷ്ട്രതന്ത്രങ്ങളുടെ ആവിർഭാവത്തിൽ മനുഷ്യൻ സംഭവിക്കുന്ന ഒരു അപജയം തന്നെയാണെന്ന് പല ചിന്തകരും കരുതുന്നു. മാനുഷിക സമൂഹങ്ങളിൽ വരുന്ന വികലമായൊരു വികസനം, മനുഷ്യന്റെ ഭൗമിക സാഹചര്യങ്ങളിലും വ്യവസ്ഥകളിലും പോലും സദാ ഇടപെടുന്ന ദൈവത്തെ കാണാൻ അത് നമ്മെ തടസ്സപ്പെടുത്തുന്നു. സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ദൈവം നൽകിയ ഉത്തരവാദിത്വം, ഡൊമീനിയും, ദൈവം തന്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന അനുഭവം, ഇമാഗുദേയി, ദൈവത്തിന്റെ പരിപാലനയുടെ നിറവ്, പ്രൊവിഡൻസ്, ഇതെല്ലാം വെറും മാനുഷിക വഴികളിൽ മാത്രം വ്യാഖ്യാനിച്ച് ഈ രാഷ്ട്രതന്ത്രങ്ങൾ, പൊളിറ്റിക്കൽ സയൻസസ് മുന്നേറാൻ ശ്രമിക്കുകയാണ്. ദൈവത്തെയും ആത്മീയതയും മാറ്റി നിർത്തിയ സെക്കുലർ പരിസരങ്ങൾ എന്ന് നാം വിളിക്കുന്ന ജീവിത തളങ്ങൾ അങ്ങനെ രൂപപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും എന്ന നിശ്ചിതമായ വേർതിരിവ് അയുക്തമാണ്. ദൈവം കലരാത്ത ഒന്നുമില്ല. ദൈവത്തെ ഇടപെടുത്തേണ്ടതില്ലാത്ത ഒരു ചുറ്റുപാടും ദൈവത്തെ ഗൗരവമായി എടുക്കാത്ത ഒരു ജീവിത രീതിയും സംഭവ്യമല്ല. ദൈവസ്പർശമേൽക്കാത്ത ഒരു സ്ഥലകാലങ്ങളും നമുക്കില്ല തന്നെ. ഇന്ന് റോമർ 8 പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി നമ്മെ ശ്രീഹ വിവരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മെ നിത്യമായി ചൂഴ്ന്നു നിൽക്കുന്ന ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ്. എ പെർമനന്റ് ആൻഡ് ഡീപ് പെനട്രേറ്റീവ് ഇൻഫ്ലുവൻസ്. നമ്മുടെ ശരീരം അങ്ങനെ ദേവാലയമായി തീരുന്നു. ക്രിസ്തുവിനോട് അനുരൂപനായി തീരണമെങ്കിൽ ഇങ്ങനെ നാം പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചവരായി മാറുക തന്നെ വേണം. നമ്മുടെ ഉടൽ ജീവിതങ്ങൾക്ക് ദൈവിക പദ്ധതിയിൽ അനന്യമായ സ്ഥാനമുണ്ട്. ദൈവത്തെ നിഷ്കാസനം ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥകൾ മനുഷ്യന്റെ അന്തസ്സിനു പകരം ശക്തരായ മനുഷ്യരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും പ്രതിഷ്ഠിക്കുന്നു. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യവും സ്വയം ഭരണാധികാരവും, ഫ്രീഡം ആൻഡ് ഓട്ടോണോമി, അതാണ് ഈ രാഷ്ട്രീയ ബോധത്തിന്റെ ലക്ഷണം. 1970 മണിപ്പൂരി കവിയായ തങ്യാം ഇബോബ് ഷാഖ് എഴുതിയ ഒരു കവിതയുണ്ട്, എനിക്ക് ഒരു ഇന്ത്യൻ വെടിയുണ്ടേറ്റ് മരിക്കണമെന്ന കവിത. രാഷ്ട്രീയ നിരാസങ്ങളുടെയും തമസ്കരണങ്ങളുടെയും അവകാശ നിഷേധങ്ങളുടെയും ഒരു നീണ്ട ചരിത്രത്തിന്റെ ഇങ്ങേത്തലയ്ക്കൽ ഇന്ന് മണിപ്പൂർ കത്തുമ്പോൾ ഈ നീറ്റൽ അന്നേ പാടിയ ഒരു കവിതയാണിത്. ഉയർപ്പിക്കാനും കൊല്ലാനും കഴിവുള്ള പഞ്ചഭൂതങ്ങളെ പോലെയാണ് രാജ്യാധികാരത്തെ അദ്ദേഹം നോക്കിക്കണ്ടത്. അധികാരത്തിന്റെ കിരാതമായ അവതാരങ്ങൾ, അവതാർ ഓഫ് മൈറ്റ്. ഇന്ന് ഇപ്രകാരമുള്ള രാഷ്ട്രീയ ഹുങ്കുകൾക്ക് മേലെ നാഥൻ വിനയാന്യുതനായി എന്നാൽ വിജയീഭാവമായി കഴുതക്കുട്ടിയുടെ പുറത്ത് വരികയാണ് സഖറിയ 9:9-11 വരെ. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ രാജകീയ ഭാവങ്ങളെ കുറിക്കുമ്പോൾ സുവിശേഷകന്മാർ ഈ പാഠഭാഗമാണ് ഉണർത്തുന്നത്. സഖറിയ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു കഴുതക്കുട്ടിയുടെ, ഒരു പെൺകഴുതയുടെ കുഞ്ഞിന്റെ പുറത്ത് അവൻ വരുന്നുവെന്ന്. ഹീബ്രുവിൽ ഇതൊരു കാവ്യശൈലിയാണ്, ഇരട്ടിപ്പിന്റെ മധുരമുണ്ട് അതിന്, പാരലലിസം. എന്നാൽ മത്തായി ശ്രീഹ നാഥൻ കയറി വരുന്ന കുട്ടിക്കഴുതിയോടൊപ്പം ആ തള്ളക്കഴുതിയെ കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. രണ്ട് കഴുതകൾ അങ്ങനെ. ആ കുഞ്ഞിന് അത്ര പോലും ടെൻഷൻ കൊടുക്കാതിരിക്കാൻ അമ്മയുടെ ഒരു കൂട്ട്. അത്ര സൗമ്യമായിട്ടാണ് നാഥൻ കടന്നു വരുന്നത്. സൗമ്യത, മീക്നെസ്, പ്രാവൂസ്. ഇന്ന് സങ്കീർത്തനത്തിലും സുവിശേഷത്തിലും നാം ഈ ഭാവം കാണും. സമകാലിക യഹൂദ രാഷ്ട്ര വിചാരത്തിൽ ഹമോറോ ഷെൽ മഷിയ, മിശിഹായുടെ കഴുത എന്നത് മതാധികാരത്തിന്റെ തീവ്രവാദ മനോഭാവത്തിന്റെ കീഴിൽ ചുമട് താങ്ങേണ്ടി വരുന്ന യഹൂദ പൊതുബോധത്തെ കുറിക്കുന്ന ഒന്നാണ്. അയഹൂദരോടും വിദേശികളോടുമുള്ള വെറുപ്പ്, അജ്ഞാതഭാവം, സെനോഫോബിയ, യുദ്ധോത്സുകത, താൻ പോരിമ, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തേരോട്ടം, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം, ഇതൊക്കെയാണ് ഈ സാമൂഹിക ക്രമത്തിൽ കാണപ്പെടുന്നത്. അപരനെ അതൊരു ഭീഷണിയായി കാണുന്നു. എന്നാൽ ഇന്ന് സങ്കീർത്തനം 145 ഹൃദയാർദ്രനായ ഒരു ദൈവത്തെയാണ് കുറിക്കുന്നത്. കമ്പാഷനേറ്റ് ഗോഡ്. അപരന്റെ ആവശ്യങ്ങളെ പ്രതി അവനിലേക്ക് ചൊരിയപ്പെടുന്ന ഒരു ഹൃദയമാണ് സഹാനുഭൂതി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. വെറും ഭൗതികമെന്ന് കരുതുന്ന അധ്വാനങ്ങൾ പോലും ദൈവത്തിന്റെ പദ്ധതിക്കായി നിയന്ത്രിക്കുന്നു എന്ന ബോധ്യമാണ് സമകാലിക യഹൂദ വിചാരത്തിൽ മിശിഹായുടെ കഴുത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ അത് അപകടകരമായ ഭാവങ്ങൾ പേറാനും ഇടയാക്കും. ദൈവഹിതമെന്ന് വിചാരിച്ച് അപരനെ ഉന്മൂലനം ചെയ്യാൻ ഒരുമ്പിടുമ്പോൾ, ഉദാഹരണത്തിന് മെസ്സിയാനിക് വയലൻസ്. നമ്മുടെ ഭൗതിക വ്യവസ്ഥകളെ യുഗാന്ത്യോന്മുഖമായി വേണം നാം നോക്കിക്കാണാൻ. എല്ലാറ്റിനും ഒരു ദൈവിക പരിണതിയുണ്ട് എന്ന് നാം മറക്കരുത്. ഒരു ദൈവിക സമയപ്രവാഹത്തിലാണ് നാം ഉൾച്ചേർന്നിരിക്കുന്നത് എന്നും തിരിച്ചറിയണം. ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഈ വഴികളെ റോമർ 8:28 നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇന്ന് സങ്കീർത്തനം ദൈവത്തിന്റെ മഹാനന്മകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതുതന്നെയാണ് നാം ഓർക്കേണ്ടത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കാണുന്നില്ലെങ്കിലും അത് അതിന്റെ പൂർണ്ണതയിൽ ദൈവം സാധ്യമാക്കുക തന്നെ ചെയ്യും എന്ന് ഈ യുഗാന്ത്യോന്മുഖത നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം സ്ഥലകാലങ്ങളുടെയും ചരിത്രഗതികളുടെയും നിയന്താവാണ്. ആ വഴികളിൽ നാം പരിശുദ്ധാത്മാവിനോടൊപ്പം കൈപിടിച്ച് യാത്ര ചെയ്യണമെന്നാണല്ലോ ഇന്ന് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഇന്ന് സങ്കീർത്തനം 145 ദൈവം തന്റെ മഹത്വത്തിന്റെ ആധിക്യത്തിൽ വാഴുന്ന രാജാവായി തന്നെയാണ് വിവരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഭാവങ്ങളെ സൗമ്യതയുടെ അളവുകളിലാണ് ആ സങ്കീർത്തനം നോക്കി വായിക്കുന്നത്.
കഴുതപ്പുറത്തേറി വരുന്ന സൗമ്യനായ പ്രൗസ് രാജാവിനെ ഇന്ന് സഖറിയ ഓർമ്മിപ്പിച്ചല്ലോ. ഓസാന തിരുനാൾ ദിനം നാം ധ്യാനിച്ചതുപോലെ റോമിന്റെ സർവാധികാര പ്രദക്ഷിണം റോയൽ പ്രൊസഷൻ ഒരു വഴി വരുമ്പോൾ അതിന് ബദലായി നാഥന്റെ എളിയ പ്രദക്ഷിണം ഒരു വഴി വരുന്നു. പക്ഷേ ഒടുക്കം റോമല്ല, നാഥൻ തന്നെയാണ് ജയിച്ചത്. അന്നും ഇന്നും എന്നും അപരനിലേക്ക് തുറക്കുന്ന മഹാ ഔത്സുഖ്യം, ഔദാര്യത, അവിടുത്തെ മഹാനന്മ റാവ്തോവ്, അതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം ഇന്ന് ആഘോഷിക്കുന്നത്. ദൈവം എളിയവനെ പ്രാവൂസ് കടാക്ഷിക്കുന്നു. ഹീബ്രുവിൽ ആനി എന്ന വാക്കാണത്. അതായത് എളിയവനെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ക്ലേശത്താൽ ഞെരുങ്ങിയവനെന്നുകൂടിയാണ്. ദൈവനീതിയുടെ വഴിയിലൂടെ നടക്കുമ്പോൾ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരെ കുറിക്കുന്ന പദം. ഇപ്രകാരം തളർന്ന് തകർന്നവരെ തൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ് നാഥനെന്ന് സുവിശേഷത്തിൽ. ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ് എന്ന് പ്രാവൂസ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവൻ. മത്തായി 11:25 മുതൽ. കഴിഞ്ഞ ദിവസം നാഥൻ പറയുകയായിരുന്നല്ലോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോയി പഠിക്കുവാൻ. അങ്ങനെ നാം പഠിക്കാനായി പോയി എത്തിച്ചേർന്ന പാഠശാല ക്രിസ്തുവിന്റെ ഹൃദയം തന്നെയാണ്. നാം നടന്നു വന്ന ഈ വഴികളിൽ നാം അനുഭവിക്കുന്ന തളർച്ചകൾ, അത് നമുക്ക് അവന്റെ ഹൃദയത്തിൽ ചെന്ന് സമർപ്പിക്കാം. അവനാണ് സാബത്ത് വിശ്രമം, യഥാർത്ഥമായ യുഗാന്ത്യത്തിൽ നാം പ്രാപിക്കുന്ന നിത്യമായ വിശ്രമം. എസ്കിറ്റോളജിക്കൽ റെസ്റ്റ്, ദ സാബത്ത്. സഖറിയ 9 ആരംഭിക്കുന്നത് തന്നെ ദൈവനിയോഗത്തിന്റെ ഭാരം, മാഷ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ദൈവനിയോഗത്തിന്റെ ഭാരം പേറുന്നവർ നാഥന്റെ ഹൃദയത്തിൽ അഭയം തേടുകയാണ്, അവിടെ ചെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ. ഈ ഭാരം താങ്ങുവാൻ യഥാർത്ഥത്തിൽ ദൈവം തന്നെ നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ പറയുന്നത്, അവൻ നമ്മെ തൻ്റെ നുഖത്തിൽ പൂട്ടിയിരിക്കുന്നു എന്ന്. സുസൂഗി. ഇന്നലെ നാം ധ്യാനിച്ച നാഥനും സഭയും തമ്മിലുള്ള വൈവാഹിക രൂപകവും ഇതേ അർത്ഥം തന്നെയാണ് പേർന്നത്. ഒരേ നുഖത്തിൽ പൂട്ടപ്പെട്ടവർ, മധുരനുഖമാണത്. ദൈവവും ഞാനും ഒരേ നുഖത്തിൽ പൂട്ടപ്പെട്ട വണ്ടിക്കാളകളോ ഉഴവു മൃഗങ്ങളോ ആകുന്നു. ദൈവം അത്രമേൽ നമ്മുടെ ജീവിത വഴികളിൽ കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അധ്വാന വഴികൾ കേവലം സെക്കുലർ, ഭൗതികമെന്ന് നാം മുദ്രകുത്തി കളയരുത്. ബലം നമ്മുടേതല്ല, കർത്താവിൻ്റെതാണ്. പക്ഷേ അവിടുന്ന് നമുക്ക് കൂട്ടുബലം, സിനർജി പ്രദാനം ചെയ്യുകയാണ്. നാം ദൈവത്തിൻ്റെ സഹകാരികളായിത്തീരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സൗമ്യശീലം നമുക്ക് ജീവിത പാഠമാകുന്നത്. 2 കൊരിന്ത്യർ 10:11. മെരുക്കപ്പെട്ട കാട്ടുകുതിരകളുടെ ശക്തിയെ കുറിക്കുന്ന വാക്കാണ് മീക്നെസ്, പ്രൗത്തസ് എന്നത്. ദൈവഹിതത്തോടുള്ള അനുസരണയിൽ പാകപ്പെട്ട ബലതന്ത്രമാണത്. അത് ബലഹീനതയിൽ നിന്ന് ഉളവാകുന്നതല്ല, തികച്ചും ബലസമൃദ്ധിയുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ സൗമ്യരാകാൻ സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ മിശിഹായുടെ കഴുത വെറും കഴുതയല്ല. ബാബിലോണിലെ യഹൂദ ഗുരുവായിരുന്ന സാമുവൽ പേർഷ്യൻ രാജാവായ ഷപ്പൂറിനോട് പറഞ്ഞതുപോലെ 1000 വർണ്ണങ്ങളുള്ള ഒരു കഴുതയാണ് മിശിഹായുടെ കഴുത. അത് പടക്കുതിരകളേക്കാൾ പ്രവേഗമുള്ളവനാണ്. ദൈവത്തിന്റെ ബഹുമുഖജ്ഞാനത്തിന്റെ ആവിഷ്കരണങ്ങൾ തന്നെയായി മാറുന്നു നമ്മുടെ ഈ കഴുത ജീവിതങ്ങൾ, അധ്വാനത്തിന്റെ നാൾ വഴികൾ. ബഹുവർണം, പോളിപൊയ്ക്കിലോസ് ആയ ദൈവിക ജ്ഞാനം. എഫേസ്യർ 3:10. അനുദിന സാധാരണ ജീവിത വഴികളിൽ ദൈവഹിതം തേടുന്നതിനെയാണല്ലോ ദൈവിക ജ്ഞാനമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലും. ദൈവം എഫ്രായിമിന്റെയും യൂദായുടെയും പടവില്ലുകൾ ഒടിക്കുകയും പടക്കുതിരകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുകയാണ്. അവർ സഹോദരന്മാരാണ്, എഫ്രായിമും യൂദായും തല്ലിപ്പിരിഞ്ഞ സഹോദരന്മാർ. ചിരിച്ചുല്ലസിക്കുന്ന മെത്സഹാക്ക്, ഇസ്മായിലിനെയും ഇസഹാക്കിനെയും ഇസഹാക്ക് നാം കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു. എന്നാൽ ആ സഹോദരന്മാരെ നോക്കി മനസ്സുലഞ്ഞു പോയ ഒരു മാനുഷിക ഗണിതമുണ്ട് സാറായുടെ ഹൃദയത്തിൽ. അതിനാൽ അവൾ ഇസ്മായിലിനെ പേരുപോലും വിളിക്കാതെ ബഹിഷ്കരിച്ചു കളയുകയാണ്. വെറുപ്പിന്റെ ഒരു രീതിശാസ്ത്രം, എ മെത്തഡോളജി ഓഫ് ഹെയ്റ്റ്. അതുപോലെ സമൃദ്ധമായ ദൈവികാനുഗ്രഹം ലഭിച്ചിട്ടും വിദ്വേഷത്തിന്റെ വേരുകൾ പിഴുതെടുക്കാനാകാതെ പോയ യാക്കോബിന്റെ കുടിലതന്ത്രവുമുണ്ട് നമ്മുടെ കൺമുൻപിൽ. അന്ന് നാം പറഞ്ഞിരുന്നല്ലോ, കുട്ടികളല്ലേ, ചിരിച്ചു കളിച്ച് നടക്കട്ടെ. മുതിർന്നവരുടെ ഉപജാപങ്ങളും കുടിലതന്ത്രങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നവീനമായ രാഷ്ട്രീയ ശൈലികൾ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ ഇന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ തന്റെ പിതാവിനെ നോക്കി വളരെ ഉത്സാഹത്തോടെ ഉദ്ഘോഷിക്കുന്നത്. പിതാവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ, ദൈവിക ജ്ഞാനം അങ്ങ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ, സമ്പന്നന്മാരിൽ നിന്നും ശക്തന്മാരിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ട്. അതിന് തൊട്ടു മുൻപെയാണ് നാഥൻ പറഞ്ഞു വെച്ചത്, ദൈവത്തിന്റെ ജ്ഞാനം അതിന്റെ കുഞ്ഞുങ്ങളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന്. മത്തായി 11:17. ദൈവത്തിന്റെ ബലതന്ത്രം അങ്ങനെയാണ്, അതിനൊരു കുരിശാകൃതിയാണ്. അത് ലോകത്തിന് ഭോഷത്വവും ഇടർച്ചയുമായി മാറാം. കുരിശിന്റെ ശാസ്ത്രം അങ്ങനെയാണ്, അത് കുത്തിരിമ്പിന്റെയോ കുത്തിത്തിരിപ്പിന്റെയോ ശാസ്ത്രമല്ല.